Hi guys, welcome back to my channel. I am Divya. So, in this video, I am an unboxing video. I have a Dyson Airwrap order on Amazon. So, in this case, I have a box. So, that is the unboxing video I am doing. I am very happy and very excited. I have a few products. Dyson Airwrap complete set. So this is a full set aanu to idellam undavadinte ullile appo vaayi namukku ini open cheythu nokkam appo namukku ini first namukku compliment aayittu kittittulla products nokkam aa compliment aayittu kittittulla products aanu ee rendanna appo first namukku adanna nokkam idu comb aanu to पाउच मैग्नेटिक होल्ड पाउच वेलवेट मटेरियल ബാഗ് എന്തായാലും യൂസ്ഫുൾ ആണ് ട്ടോ കാര്യം ഇതില് അത്യാവശ്യം നമ്മൾ ഈ പിക്ചറിൽ കണ്ട പോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സോടെ നമുക്ക് ക്യാരി ചെയ്യാൻ എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടായിരിക്കും നമ്മളൊരു ഫ്ലൈറ്റ് ട്രാവൽ അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നു കാറിലാണെങ്കിൽ കുഴപ്പമില്ല അതല്ലാണ്ട് നമ്മൾ ഫ്ലൈറ്റിലോ ട്രെയിനിലോ ബസ്സിലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ലഗേജിൻ്റെ കൂടെ ഇതും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം പോസിബിൾ ആണെന്നുള്ള കാര്യം പക്ഷേ ഇങ്ങനത്തെ ഒരു പൗച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക ബെസ്റ്റ് ആയിരിക്കും നമുക്ക് ഇപ്പോൾ ഇത് ഫുൾ പ്രോഡക്റ്റ് എല്ലാ സാധനങ്ങളും പ്രോഡക്റ്റ് അല്ല എല്ലാ ടൂൾസും നമ്മൾ കൊണ്ടുപോകണം എന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ സാധനങ്ങൾ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പൗച്ച് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഹെൽപ്ഫുൾ ആയിരിക്കും സോ എന്തായാലും ഈ പൗച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ പറയുന്ന പോലെ ഈ രണ്ട് കോമ്പും നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്താ പറയുക നല്ലൊരു ബ്ലൂ കളറാണ് എന്താ പറയുക ഇതിൻ്റെ ഒറിജിനൽ കളർ വന്നിട്ട് ബ്രൗൺ കളറാണ് പക്ഷേ എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ട് അത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവരുടെ വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഓരോ പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ അപ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇതുണ്ട് അപ്പോൾ എന്താ പറയുക ബ്ലൂവും കോപ്പറും ആണ് അപ്പോൾ എന്തായാലും എന്താ പറയുക കുറേ കാലം ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനമായതുകൊണ്ട് കയ്യിൽ കിട്ടിയിട്ട് അതിനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ എന്താ പറയുക കാണിച്ചുതരാം സോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ ഇത് നമ്മൾ നോർമൽ ഹെയർ ഡ്രൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ പറയുക ടൂളാണ് ഫസ്റ്റ് വൺ അടുത്തത് വന്നിട്ട് എന്താ പറയുക 40 mm ബാരൽസ് ആണ് ഇത് വന്നിട്ട് എന്താ പറയുക നമുക്ക് ലൂസ് കേൾസ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ടൂളാണ് ഇത് അതേപോലെ തന്നെ 30 mm ബാരൽസ് ഉണ്ട് ഇതാകുമ്പോൾ കുറച്ചുകൂടി ടൈറ്റ് കേൾസ് ആയിരിക്കും നമുക്ക് കിട്ടുക സോ അപ്പോൾ ഇതാണ് അടുത്തത് നെക്സ്റ്റ് വൺ വന്നിട്ട്
നമ്മുടെ ഹെയർ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ്. സെയിം ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഒന്നുമുണ്ട്. സോ ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ഒരേ പേർപ്പസ് തന്നെയായിരിക്കും, ഹെയർ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലത്തെ അങ്ങനത്തെ ലുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ടൂൾസ് ഉള്ളത്. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് പാർലറിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ബ്ലോ ഡ്രൈ ലുക്ക് കിട്ടുമല്ലോ, അത് ഇങ്ങനത്തെ കോംബൊക്കെ യൂസ് ചെയ്തിട്ട് അവർ ഹെയർ ഡ്രൈ ഒക്കെ ചെയ്തെടുക്കുമ്പോഴാണ് അങ്ങനത്തെ ഒരു ലുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണിത്. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ്. ഇനി മെയിൻ ആയിട്ടുള്ള സംഭവം വന്നിട്ട് ഇതാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ എല്ലാ ടൂൾസും അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. ആ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഇതിന് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരത്തില്ല, അതിനാണ് ഇവിടെ ഒരു അൺലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുക്കാൻ പറ്റും. സോ അതുപോലെ തന്നെ ഇവിടെ മൂന്ന് ബട്ടൺസ് ഉണ്ട്. സോ ഇത് വന്നിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും, പിന്നെ ഇവിടെ മേലെ ആയിട്ടൊരു ബ്ലൂ കളർ ഡോട്ട് ഉണ്ട്, അത് വന്നിട്ട് കൂൾ ഷോട്ടാണ്. അതായത് നമ്മൾ ഹെയർ കേൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ഹീറ്റ് കൊടുത്തിട്ടായിരിക്കുമല്ലോ നമ്മൾ കേൾ ചെയ്തെടുത്തതിന് ശേഷം കൂൾ ഷോട്ട് കൊടുക്കണം. അപ്പോഴാണ് എന്താ പറയുക, കേൾസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുള്ളൂ എന്നാണ് ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസും ഇപ്പോൾ അവരുടെ എന്താ പറയുക എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുള്ളതിലും എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ വന്നിട്ട് ഫാൻ സ്പീഡാണ്, എന്താ പറയുക, ലോ മീഡിയം ഹൈ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ടെമ്പറേച്ചറാണ് സെയിം ലോ മീഡിയം ഹൈ ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഹെയർ വാഷ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ മുടിയുടെ അവസ്ഥ. അത്യാവശ്യം ചുരുണ്ട് ചുരുണ്ട് അങ്ങനെയുള്ളൊരു മുടിയാണ്. അപ്പം ഇനി നമുക്കിതിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്യാവശ്യം വെറ്റായിട്ടുള്ള ഹെയറിൽ വേണം നമ്മളിത് ചെയ്ത് നോക്കാൻ എന്നുള്ളതുണ്ട്. അപ്പോൾ എൻ്റെതൊരു ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു 50% ഇനിയുണ്ട് ഉണങ്ങാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിതിലൊന്ന് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം ഇത് ഈ ഒരു ടൂളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ബട്ടൺ വന്നിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഊരി എടുക്കാനായിട്ട് മാത്രം ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഊരി വന്നോളും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാനായിട്ട്. സോ അതിന് മുന്നേ ഒന്ന് കോംബ് ചെയ്യാം കേട്ടോ. എന്താ പറയുക, ഇപ്പം നിങ്ങൾക്ക് രണ്ട് സൈഡും കൂടെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഡിഫറൻസ് അറിയുന്നുണ്ടല്ലോ. ഇത് കണ്ടത് ഇത് ശരിക്കും ചുരുണ്ടിട്ടുള്ളതാണ്. ഇത് ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് കുറച്ചൊന്ന് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ലൊരു വോളിയൂമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര ചൂട് ഇല്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് ശരിക്കും ലിറ്ററലി നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് തന്നെ നമുക്ക് എന്താ പറയുക, ചീകി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ഫുള്ളൊന്ന് ചെയ്ത് നോക്കാം. ശരിക്കും എന്താ പറയുക, ഇപ്പം നമുക്ക് ആ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും. തുടക്കത്തിലുള്ള എൻ്റെ ആ ഒരു ഹെയറും ഇപ്പോൾ ഉള്ള ആ ഒരു നല്ലൊരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറയുമ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഈവൻ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ പോലും ഞാൻ യൂസ് ചെയ്തില്ല. പക്ഷേ മുടി ശരിക്കും നല്ല ഒരു സോഫ്റ്റ് ആൻഡ് എന്താ പറയുക, ഒരു സിൽക്കി ഫീൽ ഉണ്ട്. പക്ഷേ ലിറ്ററലി നിങ്ങൾ കണ്ടു, ഞാനിങ്ങനെ സ്കാൽപ്പിൽ വെച്ച് വെച്ചിട്ടാണ് ഞാൻ ചീകി ചീകി എടുത്തിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, എന്നിട്ട് പോലും ആ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും എന്താ പറയുക എനിക്ക് തോന്നിയില്ല. എന്താ പറയുക, എനിക്ക് ശരിക്കും ഇഷ്ടമായി. ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ കെട്ടിയാലും നല്ല ഭംഗിയുണ്ട്. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചു. സോ
എന്താ പറയുക, എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടോ ഈ ഒരു എന്താ പറയുക പ്രോഡക്റ്റ് പ്ലൂട്ടോന്റെ സൗണ്ടാണ്. അപ്പം എനിക്ക് ആക്ച്വലി ഈ കേർലിംഗ് ഞാൻ ചെയ്ത് നോക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ചെയ്ത് നോക്കി ഒന്ന് പഠിച്ചാലേ എനിക്കറിയത്തുള്ളൂ. സോ അപ്പോൾ എന്താ പറയുക, ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ഈ രണ്ട് പ്രോഡക്റ്റ്സുമാണ് കേട്ടോ മാറ്റും തിരിച്ചും യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇഷ്ടമായത് എനിക്ക് തോന്നുന്നു ഇതാണ്. പക്ഷെ രണ്ടും ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എനിക്ക് എന്തായാലും ഈ ഒരു എന്താ പറയുക ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അല്ലെങ്കിൽ ശരിക്കും ആ ഒരു എൻ്റെ അടുത്ത് ഓൾറെഡി സ്ട്രൈറ്റ്നർ ഉണ്ട്, പക്ഷെ അത് വെച്ച് യൂസ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ഇത്രയും ഒരു ലോ ഹീറ്റിൽ എന്താ പറയുക ഇത്രയും ഒരു ഒരു എന്താ പറയുക റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചതിൽ എന്തായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂട്ടത്തിൽ അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.